കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള ഒരു ടിപ്പാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു കമ്പ്യൂട്ടറിൽ മുന്നിലിരുന്ന് ഗൂഗിളിൽ സേവന സിവിൽ രജിസ്ട്രേഷൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സേവന സിവിൽ രജിസ്ട്രേഷൻ എന്ന പേരിൽ ഒരു തുടക്കത്തിൽ തന്നെ കാണുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അവിടെയുള്ള സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി എന്നിവ സെലക്ട് ചെയ്യേണ്ടി വരും. കുട്ടി ജനിച്ചത് ഏത് ജില്ലയിലാണോ അവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ലോക്കൽ ബോഡി, അതായത് ആ ജനിച്ച സ്ഥലത്തെ ലോക്കൽ ബോഡി, മുനിസിപ്പാലിറ്റിയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിലായിരിക്കും, ചിലപ്പോൾ ഗ്രാമപഞ്ചായത്തിലായിരിക്കും. അപ്പോൾ അത് നമുക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണം. പിന്നെ അതിൽ ലോക്കൽ ബോഡി, ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാമപഞ്ചായത്ത് ഐക്യരനാട് എന്നുള്ളതാണ്. അപ്പോൾ ബർത്ത് രജിസ്ട്രേഷൻ, ഡെത്ത് രജിസ്ട്രേഷൻ എന്ന രണ്ട് ടാബോട് രണ്ട് കോളത്തിലെഴുതി വരും. അതിൽ നമ്മുടെ കുട്ടി ജനിച്ച വർഷം നമ്മൾ നോക്കണം. എൻ്റെത് 2017. അപ്പോൾ ഞാൻ 2017 ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കുട്ടിയുടെ പേര് ചോദിക്കും. പേര് ശരിക്കും നിർബന്ധമല്ല, കാരണം നമ്മൾ പേര് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ സ്കൂൾ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പേര് കൊടുത്തിട്ടുണ്ടാവില്ല. ഇവിടെ നമ്മൾ പേര് അടിക്കുന്നു. പേര് കൊടുത്തിട്ടുള്ളതുകൊണ്ട് പേരടിക്കുന്നു. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. ഇതൊക്കെ നമുക്ക് കൃത്യമായി, അതായത് നമ്മൾ കൊടുത്ത പേരിൻ്റെ യഥാർത്ഥ സ്പെല്ലിംഗ് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ സെർച്ചിൽ നമുക്ക് കിട്ടില്ല. കറക്റ്റ് സ്പെല്ലിംഗ് ആയിരിക്കണം. മെയിൽ ഫീമെയിൽ സെലക്ട് ചെയ്തു. അതുപോലെ അമ്മയുടെ പേരും തെറ്റാതെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കണം. ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും കൂടി സെലക്ട് ചെയ്യും. ഹോസ്പിറ്റൽ മലങ്കര ഓർത്തഡോക്സ്. ശേഷം ഗാർഡിയുള്ള വേർഡ് വെരിഫിക്കേഷനും കൂടി കൃത്യമായി ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റൽ, സ്മോൾ ആണെങ്കിൽ സ്മോൾ കൊടുത്ത് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുട്ടിയുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടാകും. അതിൽ വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്യാം. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്തെടുക്കാം. വില്ലേജ് ഓഫീസിലോ പഞ്ചായത്തിലോ പോയി ഇനി കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. ഇത് നമുക്ക് സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതിൻ്റെ മുകളിൽ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ അതിനുള്ള വാക്സിനേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ കുട്ടിയുടെ വാക്സിനുകൾ ഏതൊക്കെ സമയത്താണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരമാണ് അതിൽ ഉള്ളത്. അതും വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. നന്ദി. ശുഭദിനം.